प्यारे सांवरिया। हे महिला जी, यहाँ मत आओ। क्या नेट हो रहा है? सांवरिया, ओ प्यारे सांवरिया। അക്ബറിന്റെ വിധി വന്നു. അക്ബറിനി ജീവനോടെ മണ്ണിലേക്കില്ല. പഠിച്ചും കേട്ടില്ല മോളെ. മരിപ്പ് മനുഷ്യനുള്ളതാ, പക്ഷെങ്കിൽ ഇത് ആഹാരത്തിനും കൂടി പഠിച്ചും കൊടുക്കാത്തൊരു ദുർമരണം. ഇന്റെ കുട്ടിക്ക് ഇങ്ങനൊരു വിധി വേണ്ടിയിരുന്നു ഉറപ്പ്. സാമ്പത്തിക തർക്കത്തെ ചൊല്ലിയുണ്ടായ സംഘട്ടനത്തിൽ സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ച് പാലക്കാട്ട് കൽപ്പാത്തി സ്വദേശി രഘുരാമനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവാവ് കല്ലായി പട്ടാമ്പോയിൽ അക്ബറിന് ശരിയത്ത് കോടതി വധശിക്ഷ വിധിച്ചു. തലവെട്ടി ശിക്ഷ നടപ്പാക്കാനാണ് വിധി. കടവുളേ, സന്തോഷത്തിക്ക് എല്ലാ കോവിലെ അഭിഷേകവും സ്പെഷ്യൽ പൂജാവും പണിടുവോ? എന്നപ്പാ അമ്മ ഗംഗ, നീ കേട്ടിയോ?
நம்ம ரெகுவோட உயிர் எடுத்த அந்த கொலகாரனோட உயிர் இப்ப கடவுளே எடுக்க போறான் பாரு. തികച്ചും ന്യായമായ ഒരു ആവശ്യം. ആർക്ക്? നിങ്ങൾക്ക്. പക്ഷെ ബുദ്ധിമുട്ടെന്താണെന്നറിയോ? ആ കൺട്രിയിലെ ജുഡീഷ്യറി. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ആ ലാൻഡ് കിട്ടുന്നില്ല, ട്രൈ ചെയ്യ്. ആ പോട്ടെ. ഇനി നമ്മുടെ നാട്ടിലാണെങ്കിലോ, എന്നെപ്പോലൊരു എം എൽ എക്ക് ഒരു കൊലയാളിയെ ശിക്ഷയെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടാൻ പാടുണ്ടോ? അതാണല്ലോ ഇപ്പൊ ചതിയായി പോയത്. എന്താ ഇതിന്റെ കുടുംബത്തിന് ചീത്തപ്പേരാ അറിയും? ഈ പ്രതി നിങ്ങളുടെ ആരാ? ഏട്ടന്റെ മോൻ. അല്ല, നിങ്ങൾ ആരാ? ഏട്ടന്റെ മോൻ എന്ന് പറയുമ്പോ ഞാൻ ഓന്റെ എളാപ്പാവൂലേ. അത് മനസ്സിലായി. എന്താ പേര്? അക്ബർ. നിങ്ങളുടെ പേരാ ചോദിച്ചത്? എളാപ്പ. ആമോളാപ്പ. ആമോളാപ്പന്റെ കുടുംബത്തിന്റെ ചീത്തപ്പേര് മാറ്റലല്ല എന്റെ ജോലി. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി പോയതാണ് ഗൾഫിലേക്ക്. കാരണവരെ, അതെല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ പോണത്. പക്ഷെ പോയവരെല്ലാരും അവിടെ ഓരോ കൊല നടത്താറില്ല? കിട്ടുന്നില്ലടോ. ഇല്ല സർ. ആ ഞാനിത് ഇറങ്ങി. ആ വേറൊന്നുമില്ലല്ലോ. ഞാൻ ഈ വയസ്സൻ കാറ്റത്ത് വളക്കുപോലെ, ഏത് നേരത്താണെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ച എന്റെ മോള്. സാറൊന്ന് ശ്രമിക്കണം ഏതെങ്കിലും വഴിക്ക്. എടോ, മാനത്തൊരു മാവ് നടാം. പക്ഷെ അറബി നാട്ടിൽ കുലക്കേശപ്പെട്ട ഒരാളുടെ തടി രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ആ ഏതായാലും നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്ക്. ആ ഭാര്യയാണല്ലേ, എല്ലാ സങ്കടങ്ങളും വിവരിച്ച് സി എമ്മിന് നിങ്ങൾ എഴുതുക. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യാം. രക്ഷിക്കണം. ആ നോക്കട്ടെ, ചെന്നോളൂ. സുഹൂദി അറേബ്യയാണ് നാട്, ശരിയത്താണ് കോടതി. അതാണ് ഇപ്പൊ ചതിയായി പോയത്. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ശരി. നജീബ, രണ്ട് ബന്നും കൂടി എന്നിട്ട് ബാങ്കോ. കാനുള്ളൊരു സാധനവും തിന്നൂടാ, മനസമാനില്ല. എന്നിട്ടേ ചായ അത്ര നന്നായിട്ടുള്ളൂ. പന്നുണ്ടാവില്ലല്ലേ. ആ ബ്രെഡ് മതി. ഇതാകുമ്പോ തൊള്ളേന്ന് വേ ഇറങ്ങിക്കോളൂ. ചായ എനിക്ക് കുടിച്ചും കഴിഞ്ഞു. മാമെങ്കിലും കുടിക്കേ. വേണ്ട മോൻ. നജീബേ, ഈ കായ് കൊടുത്ത് വാങ്ങിയല്ലേ, വെറുതെ കണ്ടെങ്കിൽ. റസിയ മോളെ, എന്റെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോ ബേജാറ് കൂടുതല്. ഈ ഇങ്ങനെ തിന്നാണ്ടും കുടിക്കാണ്ടും നടന്നാ എന്റെ ആരോഗ്യം ഭംഗിയൊക്കെ പോവൂലേ. ആ എം എൽ എ കൊണ്ട് കാര്യം നടക്കൂല. എന്നാലും അയാൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം ഞമ്മക്ക്. ഞാനൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് ഞമ്മക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോവാം. നമ്മള് കാറിലാണോ പോണത്? ഞമ്മളിപ്പോ കാറിലാണല്ലോ. അതല്ലോ, തിരുവനന്തപുരത്തേക്ക്. എന്തിനത്? അല്ല, കാറിലാവുമ്പോ ഞമ്മൾ ഇഷ്ടത്തിന് എവിടെയെങ്കിലും നിർത്തി വല്ലോകത്ത് ഇന്നും കുടിച്ച് പോവാല്ലോ.